വട്ടിയൂർക്കാവ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് കോൺഗ്രസ് നേതാക്കൾ പരസ്പരം കടിപിടി കൂടുന്ന പരസ്പരം കഴുത്തിൽ പിടിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് ആ രണ്ടു നേതാക്കളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് തോളിൽ കൈയിട്ട് നടന്ന പരസ്പരം കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം വളർത്തിയ അധികാരത്തിന്റെ ശ്രേണികൾ ഒന്നിച്ച് കയറിയ രണ്ടു നേതാക്കൾ ആ രണ്ടു നേതാക്കൾ പരസ്പരം തല്ലി പിരിയുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് വട്ടിയൂർക്കാവ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നതുമായി ബന്ധപ്പെട്ട് അവിടെ കേരളത്തിൽ നിന്ന് വിജയിച്ചുപോയ ഒരു എം പി ആ എംപിയുടെ സാന്നിധ്യവും സാഹചര്യവും ആ എം പി നടപ്പാക്കുന്ന ചില നിർദ്ദേശങ്ങളും ഈ തമ്മിലടിക്ക് ആക്കം കൂട്ടുന്നു എന്നാണ് കോൺഗ്രസിന്റെ അകത്തളങ്ങളിലുള്ള സംസാരം ഈ തോളിൽ കൈയിട്ടവർ ഈ പരസ്പരം ആലിംഗനം നടത്തിയവർ ഗ്രൂപ്പിന്റെ അമരക്കാരാണ് എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും കോൺഗ്രസിൽ എ കെ ആന്റണിയുടെ സ്വാധീന ശക്തി കുറയുന്നുണ്ടോ അവിടെ എ കെ ആന്റണിക്ക് ഇപ്പോൾ എതിർ നിലപാടുമായി എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി വരണം കോൺഗ്രസിലെ ഇന്നർ പൊളിറ്റിക്സിൽ ഏറ്റവും സജീവമാകുന്ന ചർച്ച ഈ രണ്ടു നേതാക്കളെ മുൻനിർത്തിയാണ് ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയെയും മുൻനിർത്തി അടുത്തിടെ നടന്ന പ്രവർത്തക സമിതി യോഗത്തിൽ ഹൈക്കമാൻഡ് എ ഐ സി സി ഉന്നത നേതൃതല യോഗത്തിൽ എ കെ ആന്റണിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ദേശീയതലത്തിൽ നടന്നു എന്നുള്ളത് പച്ചയാഥാർഥ്യമാണ് ആ എ കെ ആന്റണിയെ ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ അകരാഷ്ട്രീയം ചിക്കിച്ചികഞ്ഞ് വലിച്ചു കീറുമ്പോൾ അവിടെ അതിൻ്റെ അംഗീകാരത്തിലേക്ക് ഉമ്മൻചാണ്ടി കടന്നുകയറുന്നു എന്നുള്ളതും വിരോധാഭാസമാണ് ആ വിരോധാഭാസം കോൺഗ്രസിന്റെ രാഷ്ട്രീയമായി നിൽക്കുമ്പോൾ ഏതളവിലാണ് വട്ടിയൂർക്കാവിലേക്ക് കാര്യങ്ങൾ വരുന്നത് വട്ടിയൂർക്കാവിൽ ഐ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി ആരാകണം വട്ടിയൂർക്കാവ് ഐ ഗ്രൂപ്പിനുള്ളത് എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് കരുക്കൾ നീക്കുന്നു രമേശ് ചെന്നിത്തല ഐ ഗ്രൂപ്പിന് സ്ഥാനം നേടിയെടുക്കാൻ പക്ഷേ വട്ടിയൂർക്കാവിന്റെ പുത്രൻ അത് കെ മുരളീധരനാണ് കെ മുരളീധരൻ രമേശ് ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പിനെ അംഗീകരിക്കാൻ നിലവിൽ തയ്യാറല്ല എന്ന സൂചനകൾ വരുന്നുണ്ട് അപ്പോൾ കോൺഗ്രസുകാർ തന്നെ ചോദിക്കുന്നു രമേശ് ചെന്നിത്തല എങ്ങനെ ഐ ഗ്രൂപ്പിന്റെ വക്താവാകും കളി ഒന്നാം അധ്യായം ഇവിടെ തുടങ്ങുകയാണ് കോൺഗ്രസിന്റെ ഉള്ളിൽ ഇതിന്റെ ഉൾപിരിവുകളിലേക്ക് പോകുമ്പോൾ കെ മുരളീധരന്റെ പിന്തുണയുമായി എത്തുന്നു സാക്ഷാൽ ഉമ്മൻചാണ്ടി അവിടെ കെ മുരളീധരനും ഉമ്മൻചാണ്ടിയും ചേരുമ്പോൾ ഐ എ ഗ്രൂപ്പുകൾ ഇല്ലാതാകുന്നു പര അതിനു പകരം വ്യക്തി താല്പര്യങ്ങൾ മാത്രം എന്ന് കോൺഗ്രസിന്റെ ഒരു കൂറ്റുകാർ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുന്നു അപ്പോൾ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം ഐ ഗ്രൂപ്പിന് വേണം ഐ ഗ്രൂപ്പ് സീറ്റ് നിശ്ചയിക്കുമെന്ന് ഐ ഗ്രൂപ്പിന്റെ വക്താവായി നിൽക്കുന്ന രമേശ് ചെന്നിത്തല പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറല്ല അവിടെ ഉമ്മൻചാണ്ടി കണക്ട് ചെയ്ത് വെക്കുന്നത് വട്ടിയൂർക്കാവിന്റെ സിറ്റിംഗ് എം എൽ എ കെ മുരളീധരൻ കെ മുരളീധരൻ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ദേശീയ നേതൃത്വത്തിൽ അജയ്യനായി നിൽക്കുകയാണ് എന്താണ് കെ മുരളീധരന്റെ അജയ്യത കോൺഗ്രസ് മത്സരിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് കെ പി സി സി പ്രസിഡന്റ് വരെ പരാജയ ഭീതിയിൽ ഓളിച്ചോടിയ വടകര ലോക്സഭാ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ ഏറ്റവും വലിയ തലത്തൊട്ടപ്പൻ തന്ത്രജ്ഞൻ എന്ന് പറയുന്ന പി ജയരാജനെ നേർത്തുനേർ പോരാടുകയും അവിടെ വിജയം വരിക്കുകയും ചെയ്ത കെ മുരളീധരൻ പഴയ കെ മുരളീധരനല്ല കാലണ മെമ്പർഷിപ്പിന് വേണ്ടി രമേശ് ചെന്നിത്തലയുടെ പിന്നാലെ നടന്ന കെ മുരളീധരൻ അല്ല ഉമ്മൻചാണ്ടി പറയുന്നു വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ കെ മുരളീധരന്റെ വാക്കുകൾക്ക് പരമപ്രാധാന്യം നൽകണം ഇന്ന് ഹൈക്കമാൻഡിൽ ആന്റണിയേക്കാൾ രമേശ് ചെന്നിത്തലയേക്കാൾ ശക്തനാണ് ഉമ്മൻചാണ്ടി കാരണം അമേഠിയിലെ തോൽവി കോൺഗ്രസിൻ്റെ അകത്ത് മുൻകൂട്ടി കണ്ട നേതാവാണ് ഉമ്മൻചാണ്ടി അങ്ങനെ രാഹുൽ ഗാന്ധി എന്ന ദേശീയ അധ്യക്ഷൻ തോറ്റുതുന്നമ്പാടുന്ന അമേധിയിൽ നിന്ന് രാഹുലിനെ വലിച്ചിറക്കിക്കൊണ്ട് വയനാട്ടിൽ മത്സരിപ്പിച്ച തന്ത്രം ഉമ്മൻചാണ്ടിയുടേതാണ് ആ രാഹുൽ ഗാന്ധി വിജയിക്കുമ്പോൾ അവിടെ ഉമ്മൻചാണ്ടിക്കാണ് ഏറ്റവും വലിയ അപ്രീസിയേഷൻ ലഭിക്കുന്നത് ആ അപ്രീസിയേഷനിൽ എ കെ ആന്റണി എന്ന സിംഹം ഹൈക്കമാൻഡിന്റെ സോണിയാഗാന്ധിയെ ഇതുവരെ പേറിപ്പേറി നടന്നിരുന്ന എ കെ ആന്റണി ഒന്നുമല്ലാതാകുന്നു അങ്ങനെ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയം ഈ തലത്തിൽ തിരിയുമ്പോഴാണ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ അടി തുടങ്ങുന്നത് കഴുത്തിന് പിടിക്കുന്നത് കഴുത്തിൽ കുത്തി തള്ളി ചവിട്ടി മതിക്കുന്നത് ആ ചവിട്ടിമതിക്കലിൽ എ കെ ആന്റണി വരുന്നു ഉമ്മൻചാണ്ടി വരുന്നു ഉമ്മൻചാണ്ടിക്കൊപ്പം കെ മുരളീധരൻ ചേരുന്നു രമേശ് ചെന്നിത്തല പറയുന്നു അവിടെ കെ മോഹൻകുമാറിനെ മത്സരിപ്പിക്കണമെന്ന് പക്ഷേ ഉമ്മൻചാണ്ടി പറയുന്നു പി സി വിഷ്ണുനാഥിനെ മത്സരിപ്പിക്കണമെന്ന് ഈ രണ്ട് ധ്രുവങ്ങളിൽ അവിടെ പ്രാദേശികവാദം കടന്നു വരുന്നു വരത്തന്മാർ വട്ടിയൂർക്കാവിൽ മത്സരിക്കേണ്ട കാര്യമില്ല പി സി വിഷ്ണുനാഥ് മത്സരിക്കേണ്ട കാര്യമില്ല അത് അവിടെ ഐ ഗ്രൂപ്പാണ് ആ മണ്ഡലത്തിനുമായി ബന്ധപ്പെട്ട പ്രാദേശിക രീതികൾ വികാരം ഇളക്കി വിട്ടുകൊണ്ട് കെ മോഹൻകുമാറിന് വേണ്ടി വാദിക്കുന്നു രമേശ് പക്ഷേ ഉമ്മൻചാണ്ടി പറഞ്ഞു വെക്കുന്നതാണ് രാഷ്ട്രീയം ഉമ്മൻചാണ്ടി പറഞ്ഞു വെക്കുന്നു വട്ടിയൂർക്കാവിൽ കോൺഗ്രസിൽ ആര് മത്സരിക്കണമെന്നുള്ളതിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം അഭിപ്രായം പറയേണ്ട അവകാശം കെ മുരളീധരന് നൽകണം എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം തുടങ്ങുന്നു ആ രാഷ്ട്രീയം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി കുപ്പായം തുന്നി വച്ചിരിക്കുന്ന രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവ് ഏതു തരത്തിൽ കോൺഗ്രസിൽ ചവിട്ടിമതിക്കും എന്ന രാഷ്ട്രീയത്തിന്റെ കാഹളം മുഴങ്ങുന്നു വട്ടിയൂർക്കാവിൽ ആ വട്ടിയൂർക്കാവിന്റെ രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി ദേശീയ നേതൃത്വത്തോട് പറയുന്നു വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയെ കെ മുരളീധരൻ നിശ്ചയിക്കട്ടെ എന്നിട്ട് ഉമ്മൻചാണ്ടി കെ മുരളീധരനോട് പറയുന്നു പി സി വിഷ്ണുനാഥിനെ സജസ്റ്റ് ചെയ്യൂ ഇത് മുൻകൂട്ടി കണ്ട് കോലെറിയുന്ന രമേശ് ചെന്നിത്തല പ്രാദേശികവാദം ഉയർത്തുന്നു കെ മോഹൻകുമാറിനെ കൊണ്ടുവരാൻ ആര് വിജയിക്കും വട്ടിയൂർക്കാവിലെ രാഷ്ട്രീയം ഈ തരത്തിൽ കോൺഗ്രസിന്റെ ഡി സി സി തലത്തിലും കെ പി സി സി തലത്തിലും അന്തർനാടകമായി മാറുമ്പോൾ എ കെ ആന്റണി ഉമ്മൻചാണ്ടിയാൽ ചവിട്ടി വീഴ്ത്തപ്പെടുമോ കെ മുരളീധരനാൽ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയെ ചവിട്ടി വീഴ്ത്തുമോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് അധികാരത്തിൽ വരും സ്വാഭാവികം അവിടെ മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഖദറിനം വലിച്ചു കീറി ചവിട്ടി ഒതുക്കാൻ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ കരുവാണോ കെ മുരളീധരൻ ആ കരുവിലേക്ക് വീഴുന്ന കെ മുരളീധരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ദേശീയതലത്തിൽ എന്തൊക്കെ നേടിയെടുക്കും കോൺഗ്രസിൻ്റെ അകവർത്തമാനം ഇത്തരത്തിൽ ചുറ്റിത്തിരിയുന്നു എ കെ ആന്റണിയിലും ഉമ്മൻചാണ്ടിയിലും കെ മുരളീധരനും കെ മോഹൻകുമാറിലും പി സി വിഷ്ണനാഥിലും രമേശ് ചെന്നിത്തലയിലും കൂടെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ